എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചന്ദ്രശേഖർ ഒത്തൊരു വീഡിയോ ചെയ്തിരുന്നതാണ്, പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അത് ഒഴിവാക്കേണ്ടി വന്നു. എനിവേ, അത് ഒരിക്കൽ കൂടി ചെയ്യുകയാണ് എന്ന് പക്ഷേ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. നമുക്കറിയാം ധാരാളം കണ്ടൻസ് ഉണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പരിണാമത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അതുപോലത്തെ യൂട്യൂബ് വീഡിയോസ് ആണെങ്കിലും ലേഖനങ്ങളാണെങ്കിലും ഒക്കെ ധാരാളമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മുടെ സ്കൂളുകളിൽ പരിണാമം പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? കംപ്ലീറ്റ് സ്റ്റുപ്പിഡിറ്റിയാണ് അവിടെ പഠിപ്പിച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഒരിക്കലും ഈ പഠിപ്പിക്കുന്ന അധ്യാപകരെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടെക്സ്റ്റ് ബുക്കുകളിലുള്ളത് പഠിപ്പിക്കുക എന്നുള്ളൊരു കാര്യമേ അവർക്ക് അവിടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. കാരണം ഈ ടെക്സ്റ്റ് ബുക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇന്ത്യയിലെ പല എൻട്രൻസ് പരീക്ഷകൾ പോലും തരപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ടെക്സ്റ്റ് ബുക്കുകൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് അധ്യാപകരുടെ ഒരു പ്രധാന ജോലിയായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ മാറിയിട്ടുള്ളത്. അതുകൊണ്ട് അധ്യാപകരെ കുറ്റം പറയേണ്ടതില്ല. എങ്കിൽ പോലും തെറ്റ് പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഇത് തെറ്റാണെന്നും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കടമ അധ്യാപകരിൽ ബാക്കി നിൽപ്പുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഒട്ടുമിക്ക അധ്യാപകരും അത് ചെയ്യാറില്ല. അവരെന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പലപ്പോഴായിട്ട് കമൻറ്റുകൾ വന്നിട്ടുള്ളതാണ്. എങ്കിൽ പോലും ഈ ഒരു പക്ഷേ ഈ വീഡിയോയിൽ വരാനൊരു സാധ്യതയുണ്ട്. എല്ലാം അറിഞ്ഞിട്ടാണോ നീ ഇത് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിനെക്കുറിച്ച് കുറേ കാലമായിട്ട് ഞാൻ പഠിക്കുന്നുണ്ട്. എപ്പോഴും നമുക്ക് പഠിച്ചിട്ട് ആണല്ലോ ഒരു കാര്യം ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള നമുക്ക് നല്ല വ്യക്തത ഉള്ള ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് സംസാരിക്കാനിരിക്കുന്നത് ഒരു പരിഹസിക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. എന്തിനെങ്കിലും കുറിച്ചിട്ട് ഒരു വിഷയത്തിനെ കുറിച്ച് അറിവുണ്ടാവുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് എല്ലായ്പ്പോഴും തോന്നിയിട്ടുള്ളത്. അത് പരിഹസിക്കപ്പെടുകയോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. തെറ്റ് എന്നുള്ള കാര്യം എവിടെ കണ്ടാലും നമ്മൾ തിരുത്തേണ്ട ഒരു സംഗതിയാണ്. തെറ്റ് യഥാർത്ഥത്തിൽ പഠിക്കാനുള്ള ഒരു കാര്യമല്ല, മറിച്ച് അത് തിരുത്തപ്പെടേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിനകത്തേക്ക് വരാം. അപ്പോൾ ഇവരെന്താണ് ആക്ച്വലി ഈ സ്കൂളുകളിൽ പഠിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ ഒന്ന് പരതിയപ്പോൾ ഒരു വീഡിയോ കിട്ടി. അത് മലയാളത്തിലുള്ള പ്ലസ് ടു കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള പരിണാമത്തിൻ്റെ ഒരു ക്ലാസ്സാണ്. NCERT ടെക്സ്റ്റ് ബുക്ക് വെച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പരിണാമത്തിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ അതിലെങ്ങനെയാണ് പരിണാമം പഠിപ്പിക്കുന്നത് എന്ന് ഞാൻ ഇരുന്ന് കണ്ടു നോക്കി. അപ്പോൾ അതിനകത്ത് മനുഷ്യൻ്റെ പരിണാമം എന്ന് പറയുന്നത് കംപ്ലീറ്റ് തെറ്റാണ് അതിനകത്ത് പഠിപ്പിക്കുന്നത്. ആ വീഡിയോ മൊത്തം കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായതെന്ന് പറയുന്നത് ആ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൂടാതെ ഈ അധ്യാപകൻ കുറച്ച് റിസർച്ചും കൂടി ചെയ്തിട്ടുണ്ട്, എന്നിട്ടാണ് ആ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ടൊരു ഒരു അവിയൽ പരുവായിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കുകൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഈ ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയുന്നത് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന കുറച്ച് സ്ഥലങ്ങളാണ്. അപ്ഡേറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്നത് നല്ല കാര്യമല്ലേ? അതെ, അത് നല്ല കാര്യമാണ്. പക്ഷേ NCERTയുടെ അപ്ഡേഷന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് NCERT അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുന്ന പുതിയ കണ്ടൻറ്റുകളൊക്കെ തന്നെ കാലഹരണപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. അത് ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് NCERTയുടെ അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് ആഡ് ചെയ്യുന്ന കണ്ടൻറ്റുകളൊക്കെ തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസുകളായിരിക്കും. ഒരു അരനൂറ്റാണ്ട് മുമ്പൊക്കെ സയൻസിൽ നിന്ന് തെറ്റാണെന്ന് മനസ്സിലാക്കി തള്ളിക്കളഞ്ഞിട്ടുള്ള ആശയങ്ങളൊക്കെയാണ് ഇവിടെ അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോഴുള്ള NCERTയുടെ പുസ്തകം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 വർഷത്തെ പുസ്തകത്തിൽ നിന്ന് അതിന് ധാരാളം മാറ്റം വന്നിട്ടുണ്ട്. അത് ശരിയാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമേജസുകളും ഈവൻ പരിണാമത്തിന് പോലും ഒരു വലിയ ഒരു ചാപ്റ്റർ തന്നെ അവർ മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എനിവേ, ഞാൻ ആ പറഞ്ഞ അധ്യാപകൻ തയ്യാറാക്കിയ ആ വീഡിയോൻ്റെ കുറച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സ്ക്രീൻഷോട്ടിൽ നിന്നാണ് ഞാൻ ഈ പ്രസൻറ്റേഷൻ്റെ ആദ്യ സ്ലൈഡ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഈ സ്ലൈഡ് പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എങ്കിൽ പോലും ഈ സ്ലൈഡിലെ എല്ലാ കാര്യങ്ങളും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഈ സ്ലൈഡ് നമുക്ക് നോക്കാം. ഇത് നോക്കിയാൽ ഇതിൻ്റെ മുകളിൽ ആരാണ് എടുത്തതെന്നും ഏത് ക്ലാസ്സിലെ സബ്ജക്റ്റാണെന്നും ഒക്കെ കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്.
ഈ ചിത്രത്തിൽ കാണുന്ന ഈ സ്ലൈഡിൽ കാണുന്ന ചിത്രം, ഇത് കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യരും ഈ ലോകത്തുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇതിൻ്റെ പേര് പലർക്കും അറിയാൻ വേണ്ടിയിട്ട് വഴിയില്ല. ദ മാർച്ച് ഓഫ് പ്രോഗ്രസ് എന്ന് പറയുന്ന ഒരു ചിത്രമാണ്. ഇത് 1950s മറ്റോ വരച്ചിട്ടുള്ള ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ചിത്രമാണ്. എന്നാണോ ഇത് വരച്ചത്? ആ കാലഘട്ടം മുതൽ ഇന്ന് വരെ പരിണാമത്തിനെ കുറിച്ചിട്ട് തെറ്റായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാനല്ലാതെ ഇത് മറ്റൊന്നിനും സഹായിച്ചിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത്രമാത്രം പ്രശ്നങ്ങളാണ് ഈ ചിത്രം ഉണ്ടാക്കി വിട്ടിട്ടുള്ളത്. ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഐഡിയ കൺവേ ചെയ്യുന്നുണ്ട്. എന്താണ് ഐഡിയ? ഒരു കുരങ്ങനെ പോലത്തെ ഒരു ജീവി, ആ ജീവിയിൽ നിന്ന് കുറച്ചും കൂടെ രോമമൊക്കെ പൊടിഞ്ഞിട്ടുള്ള എന്നാൽ കുറച്ച് നിവർന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഒരു കുരങ്ങുണ്ടാകുന്നു. അതിൽ നിന്ന് കുറച്ചും കൂടെ നിവർന്നു നിൽക്കുന്ന രോമം കുറച്ചും കൂടെ പൊഴിഞ്ഞു പോയിട്ടുള്ള ഒരു കുരങ്ങുണ്ടാകുന്നു. അതിൽ നിന്ന് വീണ്ടും രോമം കൊഴിയുകയും നിവർന്നു നിൽക്കുകയും രോമം കൊഴിയുകയും നിവർന്നു നിൽക്കുകയൊക്കെ ചെയ്ത് അവസാനം ആധുനിക മനുഷ്യനായിട്ട് മാറുന്ന ഒരു ചിത്രമാണ് ഇത് കാണിക്കുന്നത്. ഇങ്ങനെയാണ് മനുഷ്യൻ്റെ പരിണാമം എന്നും ധരിക്കുന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് തെറ്റായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇങ്ങനെയല്ല മനുഷ്യൻ്റെ പരിണാമം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇങ്ങനെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് നടന്നത് എന്ന് കരുതുന്ന ധാരാളം കുട്ടികളും ഇവൻ അധ്യാപകരും ഇവൻ പല പദവിയിലിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഒരിക്കലും ക്ലബ് ഹൗസിൽ ഇങ്ങനെയാണ് മനുഷ്യൻ്റെ പരിണാമം നടക്കുന്നതെന്ന് പറഞ്ഞ് എന്നോട് തർക്കിച്ച ഒരു ജിയോളജിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ജിയോളജിസ്റ്റ് ആയിട്ട് പോലും ഇത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം സ്കൂളിൽ പഠിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ശരിയാണ് എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ശരിയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്ക് എങ്ങനെ ഒരു മിഥ്യാധാരണ നമ്മുടെ മനസ്സിനകത്ത് എങ്ങനെയോ കൂടി കയറിയിട്ടുണ്ട്. അത് ഒരിക്കലും പിന്നെ മാറ്റപ്പെടേണ്ടതല്ല എന്ന് കരുതുന്ന ഒരു ധാരണ എങ്ങനെയോ നമ്മുടെ മനസ്സിനകത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ബാക്കിപത്രമായിട്ടാണ് പലപ്പോഴും ഈ പരിണാമത്തിനെ കുറിച്ചൊക്കെ യൂട്യൂബിലൊക്കെ ക്ലാസ് ഇടുന്ന സമയത്തൊക്കെ പല ആൾക്കാരും അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, എന്നെ എങ്ങനെയല്ലല്ലോ പഠിപ്പിച്ചത് എന്നുള്ളത്. സത്യമാണ്, നിങ്ങളെ എങ്ങനെയല്ല പഠിപ്പിച്ചത്, നിങ്ങളെ തെറ്റായിട്ട് തന്നെയാണ് അത് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ശരി കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു അത്ഭുതം തോന്നുക, ഈ ശരി പറയുന്ന ആൾ തെറ്റാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. എനിവേ, ഈ കാണുന്ന ചിത്രത്തിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ് വലതുവശത്ത് കൊടുത്തിട്ടുള്ളത്. അത് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യപരിണാമത്തിൻ്റെ 7 ഘട്ടങ്ങൾ എന്നുള്ള ഇതിലാണ് ഇദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുകയും അങ്ങനെ തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഡ്രയോപത്തിക്കസ് എന്ന് പറയുന്ന ജീവിയിൽ നിന്ന് രാമാപത്തിക്കസ് ഉണ്ടാകുന്നു, അതിൽ നിന്ന് ഓസ്ട്രലോപത്തിക്കസ് ഉണ്ടാകുന്നു, അതിൽ നിന്ന് ഹോമോ ഹാബിലിസ് ഉണ്ടാകുന്നു, അതിൽ നിന്ന് ഹോമോ ഇറക്ടസ് ഉണ്ടാകുന്നു, അതിൽ നിന്ന് നിയാൻഡർതൽ ഉണ്ടാകുന്നു, അതിൽ നിന്ന് ഹോമോ സാപ്പിയൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിയാൻഡർതൽ മനുഷ്യനിൽ നിന്ന് ഹോമോ സാപ്പിയൻസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് 2023 മറ്റോ തയ്യാറാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ 2022 ഈ ഹോമോ സോറി നിയാൻഡർതലിൽ നിന്ന് DNA വേർതിരിച്ചെടുത്തതിന് നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയത്. ആ സമയത്ത് മനസ്സിലായതെന്ന് വെച്ചാൽ നിയാൻഡർതലിൻ്റെ വളരെ കുറച്ച് ജീനുകൾ മനുഷ്യൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് DNA മനുഷ്യൻ്റെ DNAയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് അതിനർത്ഥം നിയാൻഡർതൽ മനുഷ്യനുമായിട്ട് ഇൻ്റർബ്രീഡ് ചെയ്തിട്ടുണ്ട്, ഇണചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇണചേരണമെന്നുണ്ടെങ്കിൽ ആ രണ്ട് ജീവജാലങ്ങൾ സമകാലികരായിരിക്കണം, ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കണം. 500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരാളുമായിട്ട് നിങ്ങൾക്ക് ഇണചേരാൻ വേണ്ടിയിട്ട് പറ്റൂ ഇല്ല. അപ്പോൾ നിയാൻഡർതൽ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ മനുഷ്യനുണ്ടാവുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ജീവിയല്ല. മനുഷ്യനും നിയാൻഡർതലും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ട് ജീവിച്ചിരുന്ന ജീവജാലങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ മാർച്ച് ഓഫ് പ്രോഗ്രസ് എങ്ങനെയാണ് തെറ്റാവുന്നത് എന്നുള്ളതിൻ്റെ കുറച്ച് സൂചനകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇതിന് ഈ ഫ്ലോ ചാർട്ടിൽ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇതിനകത്ത് രാഷ്ട്രീയം കൂടി നുഴഞ്ഞു കയറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരു 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 പാഠഭാഗമാണ് ഈ പരിണാമം. അതിലെ ഒരു സൂചനയാണ് ഈ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അതിൽ ഈ ഡ്രയോപത്തിക്കസിൽ നിന്നുണ്ടായി എന്ന് പറയുന്ന ജീവി രാമാപത്തിക്കസ്, ഈ രാമാപത്തിക്കസ് എന്താണ് യഥാർത്ഥത്തിൽ? ഈ ഇത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും FB ഒരു പോസ്റ്റ് എഴുതിയിരുന്നു. അപ്പോഴും കുറേ ആൾക്കാർ വന്ന് ചോദിച്ചു, ഈ രാമാപത്തിക്കസ് എന്ന സാധനം ഇതിനെക്കുറിച്ച് മുമ്പ് കേട്ടിട്ടില്ലല്ലോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ രാമാപത്തിക്കസ് എന്ന് പറയുന്നൊരു സംഭവം? ഈ രാമാപത്തിക്കസ്, ബ്രഹ്മാപത്തിക്കസ്, ശിവാപത്തിക്കസ് ഇതൊക്കെ യഥാർത്ഥത്തിൽ പ്രൈമേറ്റുകളാണ്, ഇവയെല്ലാം എയ്പ്പുകളാണ് യഥാർത്ഥത്തിൽ ആണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. ഇവ ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫോസിലുകളാണ്. ഈ രാമാപത്തിക്കസിനെ ഹിമാലയത്തിൽ നിന്നോ മറ്റോ കിട്ടിയിട്ടുള്ള ഒരു ഫോസിലാണ്.
ഒരു പ്രൈമേറ്റിൻ്റെ ഫോസിലാണ്. അപ്പോൾ പലപ്പോഴും വളരെ കുറച്ച് റെമനൻസ് അവശിഷ്ടങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും രാമാപത്തിക്കസും ശിവാപത്തിക്കസും ബ്രഹ്മാപത്തിക്കസും ഒക്കെ ഒന്നാണെന്നുള്ള മട്ടിൽ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ അല്ല, ഇത് മൂന്നാണ് എന്ന് പറയുന്ന ചെറിയ ചെറിയ ക്ലാസിഫിക്കേഷനുകളൊക്കെ വന്നിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് ക്ലാസിഫൈ ഒരു ഒരു ജീവിയുടെ മൊത്തം അസ്ഥി കൂടമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും ഒക്കെ ക്ലാസിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു പല്ലോ കുറച്ച് കൈയിൻ്റെ അവശിഷ്ടമൊക്കെ ഒക്കെയാണ് കിട്ടുന്നതാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെയാണ് ആ രാമാപത്തിക്കസിൻ്റെ കേസിൽ കുറച്ച് കൺഫ്യൂഷനൊക്കെ വന്നിട്ടുള്ളത്. എങ്കിലും ഈ രാമാപത്തിക്കസിനെ മനുഷ്യൻ്റെ ഒരു വഴിത്താരയിലെ ഒരു പരിണാമ ഘട്ടമായിട്ടാണ് ഇതിനകത്ത് കണക്കാക്കിയിട്ടുള്ളത്. അതിനകത്ത് അല്ലെങ്കിൽ ഇതിനകത്ത് അങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നുഴഞ്ഞു കയറ്റമാണെന്ന്. ലോകത്തിലെ ആദ്യത്തെ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് നടന്നത് ഇന്ത്യയിലാണ്. ലോകത്തിൽ ആദ്യമായിട്ട് തല മാറ്റി വെച്ച് ശസ്ത്രക്രിയ നടന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ ഈ മനുഷ്യൻ ഈ ലോകത്തിൽ തന്നെ ഈ ഭൂമിയിൽ തന്നെ ഏറ്റവും ശക്തിമാനായിട്ടുള്ള ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജീവിയായിട്ടുള്ള മനുഷ്യൻ്റെ ഉത്ഭവം അല്ലെങ്കിൽ മനുഷ്യൻ്റെ പരിണാമ ഘട്ടത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജീവികളിൽ അത് രാമൻ്റെ പേരുള്ള ഒരു ജീവി ജീവിച്ചിരുന്നത് ഹിമാലയത്തിലാണ് എന്നൊക്കെ പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അവർ കാലാകാലങ്ങളായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മറ്റൊരു രൂപത്തിൽ പരിണാമ ടെക്സ്റ്റ് ബുക്കിനകത്തും കയറിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ രാമാപത്തിക്കസ് എന്താണ് സംഭവം? മനുഷ്യൻ്റെ വഴിത്താരയിലുള്ള ഒരു ജീവിയാണോ? പരിണാമത്തിൽ ഇപ്പം ഡാർവിൻ്റെ തിയറി അനുസരിച്ച് ഏറ്റവും പരിണാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളിൽ ഒരെണ്ണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡാർവിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ കോമൺ ആൻസെസ്റ്റർ എന്ന് പറയുന്നൊരു സങ്കല്പം ഒരു ഒരു കോൺസെപ്റ്റാണ്. അതൊരു സങ്കല്പമല്ല, ഒരു കോൺസെപ്റ്റാണ്. കോമൺ ആൻസെസ്റ്റർ എന്ന് പറഞ്ഞാൽ പൊതുപൂർവികൻ, അതായത് എല്ലാ ജീവികൾക്കും നമുക്ക് പൊതുപൂർവികനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇന്ന് മനുഷ്യനോട് ഏറ്റവും കൂടുതൽ സാമ്യം ഉള്ള ജീവിച്ചിരിക്കുന്ന ജീവി എന്ന് പറയുന്നത് ചിമ്പാൻസികളാണ്. ചിമ്പാൻസിക്ക് അതിൻ്റെ ഏറ്റവും അടുത്തായിട്ടുള്ള ഒരു ജീവിയും കൂടെ ഉണ്ട്, ചിമ്പാൻസി പോലെ ഇരിക്കുന്ന ബോണോബോ. അതിനെ ഒരു കാലത്ത് ബിഗ് മി ചിമ്പാൻസി എന്നൊക്കെ വിളിച്ചിരുന്നെങ്കിലും അതിനിപ്പോൾ ബോണോബോ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ചിമ്പാൻസി പോലെ തന്നെയാണ് കാണാൻ, വളരെ വളരെ സിമിലർ ആയിട്ടുള്ള ജീവി. ചിമ്പാൻസിയുടെ വേറെ ഒരു സ്പീഷീസ് എന്ന് നമുക്ക് കണക്കാക്കാം ബോണോബോസ്. ഇപ്പോൾ ബോണോബോയും ചിമ്പാൻസിയും മനുഷ്യനും ഒരു പൊതുപൂർവികനെ പങ്കിട്ടിരുന്നു ഏതാണ്ട് 7 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 70 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. അത് ഒരു തിയറിയൊന്നുമല്ല, അതൊരു ഫാക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്, അതൊരു വസ്തുതയാണ്. എൻ്റെ കയ്യിൽ 5 വിരളുണ്ട് എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. അതുപോലെ ഇവ ഒരു പൊതുപൂർവികനെ പങ്കിട്ടിരുന്നു എന്ന് പറയുന്നതും ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ പൊതുപൂർവികനിൽ നിന്ന് രണ്ടായിട്ട് വേർപിരിയുന്നു, ഒന്ന് ചിമ്പാൻസിയിലേക്കും ബോണോബോയിലേക്കുമുള്ള വഴിത്താര, മറ്റൊന്ന് മനുഷ്യനിലേക്കുള്ള വഴിത്താര. ഈ വഴിത്താര മനുഷ്യനിലേക്കുള്ള വഴിത്താരയിലെ ജീവജാലങ്ങളെയാണ് യഥാർത്ഥത്തിൽ ഹോമിനിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന രാമാപത്തിക്കസ് ഒരു ഹോമിനനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാമാപത്തിക്കസ് ഒരു ഹോമിനനല്ല, മറിച്ച് അതെന്താണ്, അതിനെ ഇന്ന് കണക്കാക്കുന്നത് എന്താണ്, ഒറാങ്കുട്ടൻ്റെ ഒരു ആൻസിസ്റ്റർ ആയിട്ടാണ്, ഒറാങ്കുട്ടൻ്റെ ഒരു പൂർവികനായിട്ടാണ് രാമാപത്തിക്കസിനെ കണക്കാക്കുന്നത്. അത് മനുഷ്യൻ്റെ പൂർവികരായിട്ടൊന്നുമല്ല രാമാപത്തിക്കസിനെ കണക്കാക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് രാഷ്ട്രീയം കയറി വരുന്നുണ്ട് എന്ന്. ഇന്ന് ശാസ്ത്രത്തിൽ എന്താണോ പറയുന്നത് അതിന് ഘടകവിരുദ്ധമായിട്ട് മനുഷ്യൻ്റെ ആൻസിസ്റ്റർ ആണല്ലോ രാമാപത്തിക്കസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് രാമാപത്തിക്കസിനെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ അടുത്തുള്ള ബയസ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇന്ത്യയുടെ ഇപ്പോഴുള്ളൊരു രാഷ്ട്രീയ അന്തരീക്ഷം വെച്ചിട്ട് എങ്ങനെയായിരിക്കും അത് അതിനകത്തേക്ക് കൂടി കയറിയതെന്ന് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ഒരാവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ പോസ്റ്റ് ഇട്ട സമയത്ത് കുറേ ആൾക്കാരൊക്കെ വന്ന് ഈ രാമാപത്തിക്കസ് എന്നുള്ള പേര് ആദ്യമായിട്ട് കേൾക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ രാമാപത്തിക്കസ് എന്നുള്ള പേര് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ശിവാപത്തിക്കസ്, ബ്രഹ്മാപത്തിക്കസ്, ചില ആൾക്കാർക്ക് അത് ഒട്ടും നിങ്ങൾക്ക് തീരെ ദഹിച്ചിട്ടുമില്ല. ഈ സയൻസിൻ്റെ അല്ലെ, പ്രത്യേകിച്ച് ഫോസലിനൊക്കെ ഇങ്ങനെയാണോ പേരിടുന്നത്, ദൈവത്തിൻ്റെ പേരുകളൊക്കെയാണോ ഫോസലിനിടുന്നത് എന്നൊക്കെ സംശയം തോന്നിയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം. എനിക്ക് പറയാനുള്ളൊരു കാര്യമുള്ളൂ, ഇതെൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അതായത് ഇത് ഇതിനെ രാമാപത്തിക്കസ് എന്നുള്ളൊരു പേര് കൊടുത്തതിനകത്ത് തെറ്റായിട്ട് ഞാനൊന്നും കാണുന്നില്ല. രാമാപത്തിക്കസോ ശിവാപത്തിക്കസോ ബ്രഹ്മാപത്തിക്കസോ അതിലൊന്നും ഞാനൊരു മിസ്റ്റേക്കും കാണുന്നില്ല. എന്തുകൊണ്ട് ഞാൻ മിസ്റ്റേക്കും കാണുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വെറൊരു പേര് മാത്രമാണ്. മാത്രമല്ല ഈ ലോകത്ത് മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും ഇതുപോലത്തെ ഫോസിലുകളൊക്കെ കിട്ടിയിട്ടുണ്ട്.
അവയ്ക്കുമൊക്കെ പേരിടുന്നത് ഇതുപോലെ ഉള്ളത് തന്നെയാണ്. ഏത് നാട്ടിൽ നിന്നാണോ ആ ഫോസിൽ കിട്ടിയിട്ടുള്ളത് ആ നാട്ടിൻ്റെ പേരും ആ നാട്ടിലുള്ള ലോക്കൽ ഭാഷകളിൽ നിന്നുമൊക്കെയാണ് ആ പേര് ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രബലമായിട്ട് നിന്നിട്ടുള്ള സംസ്കാരമായിട്ടുള്ള ഹിന്ദു സംസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൾച്ചറൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അവിടുത്തെ വിശ്വാസങ്ങളും കുറേ പുസ്തകങ്ങളും അതൊക്കെ. അതിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിൻ്റെ പേരിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ഫോസിൽ, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ അതിനെ കാണുന്നുള്ളൂ. ഇപ്പോൾ സഹലാന്ത്രോപസ് ചാഡൻസിസ് എന്ന് പറയുന്ന ഒരു 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 ഹോമിനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 7 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു പൊതുപൂർവികൻ ജീവിച്ചിരുന്നത്, മനുഷ്യൻ്റെയും ചിമ്പാൻസിയുടെയും. അപ്പോൾ അതിൻ്റെ വഴിത്താരയിലെ ജീവജാലങ്ങളെയാണ് ഹോമിനൻ എന്ന് വിളിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഏതാണ്ട് 7 മില്യൺ വർഷത്തിനോട് അടുത്ത് ജീവിച്ചിരുന്ന ഒരു ജീവിയാണ് ഈ പറയുന്ന സഹലാന്ത്രോപസ് ചാഡൻസിസ് എന്ന് പറയുന്നത്. ആഫ്രിക്കൻ രാജ്യമായ ചാഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് രാജ്യത്ത് നിന്നാണ് അതിനെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ സഹൽ ആന്ത്രോപസ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ജീനസ് നെയിം, ചാഡൻസിസ് ആണ് സ്പീഷീസ് നെയിം. അപ്പോൾ മൊത്തം സ്പീഷീസിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് സഹലാന്ത്രോപസ് ചാഡൻസിസ്. അപ്പോൾ സഹലാന്ത്രോപസ് എന്ന് പറയുന്ന ജീനസിലെ തന്നെ ഒരേ ഒരു ജീവി ഈ പറയുന്നത് ഈ ചാഡൻസിസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഈ സഹലാന്ത്രോപസ് എന്ന് പറയുന്ന വാക്കിനർത്ഥം? സഹൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആഫ്രിക്കയിൽ, അതായത് ആഫ്രിക്കയുടെ നോർത്തേൺ പാർട്ടാണ്. ഈ സഹാറയൊക്കെ ഉൾപ്പെടുന്ന ഒരു ഭയങ്കര വലുതായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സഹൽ. ഹൈലി ഇൻഹാബിറ്റബിൾ ആയിട്ടുള്ള, എപ്പോഴും സാൻഡ് ഡ്യൂൺസ് വരുന്നത്, വെള്ളമില്ലാത്തത്, ഭയങ്കര ചൂടുള്ളത്, ഒരിക്കലും ജീവിക്കാൻ യോഗ്യമല്ലാത്ത എങ്കിലും ജീവനുകൾ ഇപ്പോഴും ഉള്ള ഒരു ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും സിവിയർ ആയിട്ട് ഉള്ള ഒരു നാടാണ് ഈ സഹൽ എന്ന് പറയുന്നത്. ആ സഹലിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ചാഡ് എന്ന് പറയുന്ന രാജ്യം. അവിടെ നിന്നാണ് ആ ഫോസിൽ കിട്ടിയത്. അപ്പോൾ സഹൽ എന്നുള്ള സഹലാന്ത്രോപസ് അല്ലെങ്കിൽ സഹൽ എന്താണെന്ന് മനസ്സിലായാലും, പിന്നെ ആന്ത്രോപസ്, ആന്ത്രോപസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ മനുഷ്യൻ എന്നാണ് അർത്ഥം. അപ്പോൾ സഹൽ ആന്ത്രോപസ്, സഹലിൽ നിന്നുള്ള മനുഷ്യൻ, സഹലാന്ത്രോപസ് മാൻ ഓഫ് സഹൽ എന്നുള്ള അർത്ഥമാണ് സഹലാന്ത്രോപസിനുള്ളത്. സഹലാന്ത്രോപസ് ചാഡൻസിസ് എന്ന് പറയുന്ന സഹൽ മാൻ ഫ്രം ചാഡ് എന്നാണ് ഈ പറയുന്ന സഹലാന്ത്രോപസ് ചാഡൻസിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏറെ നാട്ടിൽ നിന്നാണ്. ഇതല്ലാതെ കുറച്ച് ലോക്കൽ നെയിമുകളൊക്കെ ഉണ്ട് ഇതിന്. അവിടുന്ന് ഗോറക്ക് എന്നാണെന്ന് തോന്നുന്നു ആ ഭാഷയുടെ പേര്, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ആ നാട്ടിലുള്ള ഒരു ഭാഷയിൽ നിന്ന് അല്ലാതെ അതിന് കുറച്ച് ലോക്കൽ നെയിംസുകൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഈ ആഫ്രിക്കയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പല ഫോസിലുകൾക്കും നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ലോക്കൽ നെയിമുകളൊക്കെ ഉണ്ട്, ആ നാട്ടിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അവിടുന്ന് ഭാഷകളിൽ നിന്നോ കൾച്ചറുകളിൽ നിന്നോ മിത്തോളജിയിൽ നിന്നോ ഒക്കെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഐറ്റംസൊക്കെ അതിനകത്തുണ്ടാവും. സോ പേരിടുന്നതിലൊന്നും വലിയ കാര്യമില്ല. ഷേക്സ്പിയർ ചോദിച്ച പോലെ വാട്സിൻ്റെ നെയിം എന്ന് പറഞ്ഞ പോലെ പേരല്ല അതിനകത്തില്ല. പക്ഷെ ആ പേരിട്ടിരിക്കുന്ന ജീവിയെ കൊണ്ട് അവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത് ഞാൻ ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ പരിണാമ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഏകദേശം, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പരിണാമത്തിൻ്റെ ഒരു ടൈമിലെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഈ ചിത്രത്തിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ടൈമാണ് കൊടുത്തിട്ടുള്ളത്. ഇടത്ത് വശത്ത് ഒരു 6, 5, 4, 3, 2, 1 പ്രസൻറ്റ്, അത് മില്യൺ കണക്കിലാണ് എഴുതിയിട്ടുള്ളത്. 600,000 വർഷങ്ങൾക്ക് മുമ്പ്, 500,000 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി ഇപ്പോഴുള്ള കാലഘട്ടം വരെ. ഇതിൽ ആ പർപ്പിൾ ബാൻഡ് എന്ന് പറയുന്നത് ഒരു സ്പീഷീസ് ജീവിച്ചിരുന്നിട്ടുള്ള അതിൻ്റെ കാലഘട്ടമാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഒരു സ്പീഷീസ് ഉണ്ടായിരുന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും വലിയ പർപ്പിൾ ബാൻഡ് ഉള്ളത് ഹോമോ ഇറക്ടസിനാണ്. ഹോമോ സ്പീഷീസിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന ജീവി എന്ന് പറയുന്നത് ഹോമോ ഇറക്ടസാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ മനസ്സിലാവും ഹോമോ ഇറക്ടസ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഓവർലാപ്പ് ചെയ്യുന്ന വേറെയും ചില ജീവികളുണ്ട്. ഇപ്പോൾ നിയാണ്ടർതാലൻസിസ്, ഹൈഡൽബെർജൻസിസ്, ബോയിസി, റോബസ്റ്റസ്, ഇതിൻ്റെയൊക്കെ കാലഘട്ടം ഈ പറയുന്ന ഇറക്ടസുമായിട്ട് കുറേയൊക്കെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ജീവികളൊക്കെ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജീവികളാണ് എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ഈ മാർച്ച് ഓഫ് പ്രോഗ്രസ് തെറ്റാവുന്നത്. ഒരു കാലഘട്ടത്തിൽ ഒരു ജീവി, അത് കഴിയുമ്പോൾ അടുത്ത കാലഘട്ടത്തിൽ വേറൊരു ജീവി, അത് കഴിയുമ്പോൾ അടുത്ത കാലഘട്ടത്തിൽ വേറൊരു ജീവി. അങ്ങനെയല്ല, മറിച്ച് ഒരേ കാലഘട്ടത്തിൽ തന്നെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള പല സ്പീഷീസുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈവൻ ഈ അടുത്ത കാലഘട്ടം വരെ വളരെ ചെറിയ ചില ജീനോമിക് സ്റ്റഡീസ് കാണിക്കുന്നത് ഒരു 11,000 വർഷം മുതൽ ഒരു 30,000-38,000 വർഷം വരെ ഡെനിസോവ എന്ന് പറയുന്ന ഒരു ജീവി, ഒരു മനുഷ്യൻ്റെ മറ്റൊരു സ്പീഷീസ്
ഭൂമിയിൽ നിലനിന്നിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഡെനിസോവിയന്റെ ഡി എൻ എ മനുഷ്യനിലുണ്ട്, നിയാണ്ടർത്തലിന്റെ ഡി എൻ എ മനുഷ്യനിലുണ്ട്, ഇവയുടെയൊക്കെ ഡി എൻ എ മനുഷ്യനിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ സമകാലികരായാലേ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ 5000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ജീവിയായിട്ട് നിങ്ങൾക്ക് ഇണചേരാൻ വേണ്ടിയിട്ട് പറ്റൂ ഇല്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് മാത്രമേ നമുക്ക് ഇന്റർബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ മാർച്ച് ഓഫ് പ്രോഗ്രസ് എങ്ങനെയാണ് തെറ്റാവുന്നത് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ ഇവല്യൂഷൻ പഠിപ്പിക്കുകയാണ് നമ്മുടെ സ്കൂളുകളിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് പഠിച്ചിട്ടാണ് കുട്ടികൾ ഇറങ്ങുകയും പിന്നെ അവരോട് യഥാർത്ഥത്തിൽ പരിണാമം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിൻ്റെ പ്രശ്നം, യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്ന കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് തെറ്റാക്കി, ഘടകവിരുദ്ധമായിട്ട് തെറ്റാക്കി കഴിഞ്ഞാൽ, ആ കോൺസെപ്റ്റിനെ കുറിച്ചുള്ള പിക്ചർ എപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് അത് തന്നെയായിരിക്കും വരുന്നത്. പിന്നെ എപ്പോഴൊക്കെ നമ്മളിതിനെ അൺലേൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും, ഇവൻ നമ്മൾ ഒരു കാലഘട്ടത്തിൽ അൺലേൺ ചെയ്താൽ പോലും ഈ മനസ്സിലാക്കിയ കോൺസെപ്റ്റിനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വലിച്ചിളക്കി വെച്ചിട്ടുള്ള റെമനൻസ് വെച്ചിട്ടായിരിക്കും നമ്മളിതിനെ കറക്റ്റ് ചെയ്യാൻ പോലും നോക്കുന്നത്. അപ്പോൾ പരിണാമം നടക്കുന്നു എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ ചിലപ്പോൾ മനസ്സിനകത്ത് ഇവൻ കൃത്യമായിട്ട് കാര്യം അറിയാമെങ്കിൽ പോലും ഈ മാർച്ച് ഓഫ് പ്രോഗ്രസ് പോലത്തുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. അതാണ് ഈ ജിയോളജിസ്റ്റിനെ പറ്റിയ അബദ്ധവും. അദ്ദേഹം ഇത് അബദ്ധമാണെന്ന് മനസ്സിലാക്കുക മാത്രമല്ല, അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല, അദ്ദേഹം കരുതുന്ന അതാണ് സത്യം എന്നാണ്. എന്നിട്ട് അദ്ദേഹം എന്നോട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് 7 ഘട്ടം. ഇദ്ദേഹം പറയുന്ന 7 ഘട്ടത്തിനകത്ത് നിയാണ്ടർത്തലൊന്നും ഇല്ല. എനിക്കൊന്നും നിയാണ്ടർത്തലിലേക്ക് ഈ അടുത്ത കാലഘട്ടത്തിൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള NCERT അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. ഇത് ഞാൻ പരിണാമത്തിൻ്റെ ഒരു കണക്ഷൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഫൈലോജെനറ്റിക് ട്രീകളാണ്. ഈ ഇടത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന 4 മേജറായിട്ടുള്ള എയ്പ്പുകൾ ഏതൊക്കെയാണ്? ഒറാങ്കുട്ടൻ എന്ന് പറയുന്നത് ഒരു ഏഷ്യൻ എയ്പ്പാണ്. പിന്നുള്ളത് 3 എണ്ണം ആഫ്രിക്കൻ എയ്പ്പുകളാണ്. ഏതൊക്കെയാണ്? ഗൊറില്ല, ബൊണോബോയും ചിമ്പാൻസി, പിന്നെ മനുഷ്യനും. മനുഷ്യനും ഒരു എയ്പ്പായിട്ടുള്ള ഒരു ജീവിയാണ്. മനുഷ്യൻ ഇപ്പോഴും എയ്പ്പ് തന്നെയാണ്, അതിനകത്ത് സംശയമൊന്നും വേണ്ട. അപ്പോൾ ഈ ചിത്രം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പൊതുപൂർവികൻ ഉണ്ടായിരുന്നു. ആ പൊതുപൂർവികനിൽ നിന്ന് 2 വഴിത്താരം ഉണ്ടാകുന്നു. അതിലേക്ക് ഒന്ന് ഗൊറില്ല വേർപിരിഞ്ഞു പോകുന്നു. പിന്നെ തിരിഞ്ഞതിൽ ഉള്ള ജീവി എന്ന് പറയുന്നത് എന്താണ്? അത് ഇനി വരാനിരിക്കുന്ന ഗൊറില്ലയുടെയും ബൊണോബോയുടെയും ചിമ്പാൻസിയുടെയും മനുഷ്യൻ്റെയും പൊതുപൂർവികനായിരുന്നു എന്നുള്ളതാണ്. ആ പൊതുപൂർവികനിൽ നിന്ന് പയ്യെ ഗൊറില്ല വേർപിരിയുന്നു. പിന്നെ ഉണ്ടായ ജീവി എന്ന് പറയുന്നത് എന്താണ്? ബൊണോബോയും ചിമ്പാൻസിയും ഹ്യൂമനും അവയുടെ പൊതുപൂർവികനാണ്. ആ ജീവി വീണ്ടും 2 ആയിട്ട് പിരിയുന്നു. അതിൽ ഒരെണ്ണം മനുഷ്യനായിട്ട് മാറുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഒരു വഴിയിൽ ഉള്ള ജീവി എന്തിൻ്റെ പൊതുപൂർവികനാണ്? ബൊണോബോയുടെയും ചിമ്പാൻസിയുടെയും. അതിൽ നിന്ന് ബൊണോബോയും ചിമ്പാൻസിയും വേർപിരിയുന്നു. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇവല്യൂഷൻ നടക്കുന്നത്. ഈ പറയുന്ന ഫൈലോജെനറ്റിക് ട്രീക്ക് അകത്തേക്ക് നമ്മൾ ഈ കണ്ട ഹോമിനിനുകളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ട്രീ ആണ് നിങ്ങൾ ഈ വലതുവശത്ത് കാണുന്നത്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും എല്ലാ ഹോമിനിൻസിനെ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ ട്രീക്കകത്ത്. ഡെനിസോവിയനോ അല്ലെങ്കിൽ നിയാണ്ടർത്തലോ ഇറക്ടസോ ഹോമോ ഫ്ലോറിസിയൻസിസോ ഒന്നും ഇതിനകത്തില്ല. എങ്കിലും ഉൾപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് ഈ ജീവജാലങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫൈലോജെനറ്റിക് ട്രീ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ള ഏറ്റവും മുകളിലുള്ള ആ ബ്രൗൺ ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ള, സോറി, ആ ഗോൾഡൻ ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ള സംഗതി, എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ജീവിയാണ്. കൊളോബസ്, പാപ്പിയോ, ഹൈലോബാറ്റ്സ്, ബോങ്കോ, ഗൊറില്ല, പാൻട്രോഗ്ലോഡൈറ്റ്സ്. പാൻട്രോഗ്ലോഡൈറ്റ്സ് ആണ് എന്ത്? ചിമ്പാൻസി. അപ്പോൾ ചിമ്പാൻസിയും ഒരു പൊതുപൂർവികനുണ്ട്, അതിൽ നിന്ന് പാൻട്രോഗ്ലോഡൈറ്റ്സ് തിരിയുന്നു. പിന്നെ ബാക്കിയുള്ളതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? കാലക്രമേണ സഹലാന്ത്രോപ്പസ് ചെയ്യുന്നു. അതിൽ നിന്ന് ആർഡിപിത്തിക്കസ് റാമഡസ് തിരിയുന്നു. അതിൽ നിന്ന് അനാമെൻസിസ് തിരിയുന്നു. പിന്നെ അഫറൻസിസ്, ഗാർഹി, ആഫ്രിക്കാനസ്, എത്യോപ്പിക്കസ്, ആ പരാന്ത്രോപ്പസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് തന്നെ തിരിയുന്നു. പിന്നെ കിനിയാന്ത്രോപ്പസ്, പ്ലാറ്റിയോപ്സ്, റുഡോൾഫെൻസിസ്, ഹാബിലിസ്, എർഗാസ്റ്റർ, പിന്നെ സാപ്പിയൻസ്. ഇങ്ങനെയാണ് ഓരോ ഗ്രൂപ്പുകളിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് 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 വരുന്നത്. അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് വരുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഒരേ കാലഘട്ടത്തിൽ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസിന് കോ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അല്ലാതെ മാർച്ച് ഓഫ് പ്രോഗ്രസ് കാണിക്കുന്നത് പോലെ ആദ്യം ഒരു കാലഘട്ടത്തിൽ ഒരു ജീവി, അത് കഴിഞ്ഞിട്ട് അടുത്ത ജീവി, അടുത്ത് കഴിഞ്ഞ് അടുത്ത ജീവി. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിത്രം കാണിക്കുന്നത് പോലെ ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു
ഇവല്യൂഷനല്ല മനുഷ്യനുള്ളത്. ഇപ്പം ജെനറ്റിക്സ് വന്നതിന് ശേഷം കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് നമ്മുടെ മൈൻഡിനകത്തുള്ളത്. അതായത് മനുഷ്യനിൽ തന്നെ നിയാണ്ടർത്തലിൻ്റെയും ഡെനിസോവിയൻ്റെയും ഒക്കെ ഡി എൻ എ ഒക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ കോ എക്സിസ്റ്റ് ചെയ്തിരുന്ന ജീവികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഡി എൻ എ കൊടുക്കൽ വാങ്ങൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്തിരുന്ന ഞാനും സി ആറും ആദ്യം ചെയ്തിരുന്ന വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനും കൂടെ ഒക്കെ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ അതൊരു ഇൻ്ററാക്ഷൻ ഒക്കെ ആവുന്ന സമയത്താണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുള്ളത്. അതുകൊണ്ട് ഇത്തവണ ക്യു ആൻഡ് എ ഒന്നും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് പിന്നെ എപ്പോഴെങ്കിലും സി ആറുമായിട്ട് ചെയ്യാം. എങ്കിലും സി ആർ എന്നോട് അന്ന് ചോദിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഹോമോ സാപ്പിയൻസ് എന്നാണോ അതോ ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസ് എന്നാണോ? അപ്പോൾ മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഹോമോ സാപ്പിയൻസ് എന്നാണ്, ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസ് എന്നല്ല. അതെന്തുകൊണ്ടെന്നാൽ എങ്ങനെയാണ് ഈ ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസ് എന്ന് നിങ്ങൾ പല പുസ്തകങ്ങളിലും കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ എന്താണ് ഈ ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമുക്കറിയാലേ സയൻറ്റിഫിക് നെയിം ഇടുന്ന സമയത്ത് അതിനകത്തൊരു ജീനസ് നെയിമും ഉണ്ടാകും. ആദ്യത്തെ ഉള്ളത് ജീനസ് നെയിം, രണ്ടാമതുള്ളത് സ്പീഷീസ് നെയിമാണ് ഉള്ളത്. വുൾഫിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് കാനിസ് ലൂപ്പസ് എന്നുള്ളതാണ്. ഈ ചെന്നായയിൽ നിന്നാണ് ഈ പറയുന്ന നായ ഉണ്ടായിട്ടുള്ളത്. നായയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് കാനിസ് ലൂപ്പസ് ഫെമിലിയാരിസ് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കാനിസ് ലൂപ്പസ് ഫെമിലിയാരിസ് എന്നുള്ള പേര് വന്നത്? അതായത് നായയെ ചെന്നായയുടെ ഒരു സബ്സ്പീഷീസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇന്നും നായയ്ക്ക് ചെന്നായയായിട്ട് ഇൻ്റർബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഇൻ്റർബ്രീഡ് ചെയ്തുണ്ടാക്കിയ ബ്രീഡുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചെക്കോസ്ലോവാക്യൻ വൂൾഫ് ഡോഗ് എന്ന് പറയുന്ന ഒരു ബ്രീഡ് ഒരു കാലഘട്ടത്തിൽ ചെന്നായയായിട്ട് ബ്രീഡ് ചെയ്യിപ്പിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ നായ എന്ന് പറയുന്നത് ചെന്നായയുടെ സബ്സ്പീഷീസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ സബ്സ്പീഷീസ് ആയിട്ട് കണക്കാക്കുമ്പോൾ ഏത് ജീവിയുടെ സബ്സ്പീഷീസ് ആയിട്ടാണോ കണക്കാക്കുന്നത് ആ സ്പീഷീസിൻ്റെ ഫുൾ സയൻറ്റിഫിക് നെയിം ഇതിനോടൊപ്പം ചേർത്തിട്ടാണ് സബ്സ്പീഷീസ് ഏതാണോ അതിൻ്റെ പേര് തീരുമാനിക്കുന്നത്. അപ്പോൾ നായയുടെ സയന്റിഫിക് നെയിം എങ്ങനെയാണ് വന്നത്? കാനിസ് ലൂപ്പസ് ഫെമിലിയാരിസ്. വുൾഫിൻ്റെത് കാനിസ് ലൂപ്പസ് എന്നാണ്. അതിൻ്റെ സബ്സ്പീഷീസ് ആണല്ലോ നായ. അപ്പോൾ നായയ്ക്ക് കൊടുത്തിട്ടുള്ളത് സബ്സ്പീഷീസ് നെയിം ഫെമിലിയാരിസ് എന്നുള്ളതാണ്. അപ്പോൾ നായയുടെ ഫുൾ നെയിം എന്ന് പറയുന്നത് കാനിസ് ലൂപ്പസ് ഫെമിലിയാരിസ് എന്നായി. അപ്പോൾ ഇനി തിരിച്ച് മനുഷ്യൻ്റെ കേസിലേക്ക് വരാം. അപ്പോൾ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഉണ്ടെന്നും അതിൻ്റെ സബ്സ്പീഷീസ് ആണ് ഇന്ന് കാണുന്ന മനുഷ്യരെന്നും ഒരു കാലഘട്ടത്ത് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അത് ഇന്ന് ശാസ്ത്രത്തിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട ഒരു വർഗീകരണമാണ്, ഒരു ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഉണ്ടായിരുന്നു. ആ സ്പീഷീസിൻ്റെ സബ്സ്പീഷീസ്, അപ്പോൾ ഏത് ജീവിയുടെ സബ്സ്പീഷീസ് ആണോ അതിൻ്റെ ഫുൾ നെയിം ആദ്യം കൊടുക്കണം, ഹോമോ സാപ്പിയൻസ്. പിന്നുള്ള ജീവിയുടെ സബ്സ്പീഷീസ് നെയിം എന്താണോ അത് ആഡ് ചെയ്യണം. അങ്ങനെയാണ് ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസ് എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഈ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന സ്പീഷീസിന് രണ്ട് സബ്സ്പീഷീസ് ഉണ്ടായിരുന്നെന്നും അത് ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസും മറ്റത് ഹോമോ സാപ്പിയൻസ് നിയാണ്ടർതാലൻസിസ് ആയിരുന്നു എന്നും കണക്കാക്കിയിരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് മനസ്സിലായതോടുകൂടി അത് ഒഴിവാക്കിയപ്പോഴാണ് ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസ് എന്ന് വിളിക്കുന്നത് ഹോമോ സാപ്പിയൻസ് ആയതും പിന്നെ ഹോമോ സാപ്പിയൻസ് നിയാണ്ടർതാലൻസിസ് ഹോമോ നിയാണ്ടർതാലൻസിസ് ആയി മാറുകയും ചെയ്തത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് എന്താണ്? ഹോമോ സാപ്പിയൻസ് ആണ്. നിയാണ്ടർത്തലിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് ഹോമോ നിയാണ്ടർതാലൻസിസ് ആണ്. ഇതായിരുന്നു എനിക്ക് പറയാൻ വെച്ചിരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇങ്ങനെയൊക്കെയാണ്. ഇന്ത്യയിലെ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പോലും എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി കേരളത്തിൽ പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ എഴുതിയൊന്നും മലയാളികളൊന്നും അല്ല, അതുകൊണ്ട് അങ്ങനെ നമുക്ക് മലയാളികളെ കുറ്റം പറയേണ്ടതില്ല. പക്ഷെ എന്നാലും നമ്മൾ തെറ്റ് പഠിക്കുന്നുണ്ടല്ലോ, അതൊരു ഒരു വലിയൊരു കാര്യമായിട്ട് അതൊരു വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഓക്കെ, എനിവേ, താങ്ക് യു വെരി മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ. ബൈ.